الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. آدرني رايا مؤمنين علي സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഒരു നല്ല മുഅ്മിനായി മുസ്ലിമായി മുവഹ്ഹിദായി ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം സർവശക്തനായ അള്ളാഹു എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ നബിയായി വന്നു എന്നതാണ് ഖിയാമത്തു നാളിന്റെ ഒന്നാമത്തെ അടയാളം. ഖിയാമത്തുനാളിന്റെ കൊച്ചു കൊച്ചു അടയാളങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ അടയാളമായി പറഞ്ഞത് ബുഇസ്തു, ഞാൻ പ്രവാചകനായി നിയമിക്കപ്പെട്ടു അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ടു എന്നതാണ്. ഇനിയൊരു നബി വരാനില്ല, ഏറ്റവും അവസാനത്തെ പ്രവാചകൻ വന്നു എന്നത് ഖിയാമത്തുനാളിന്റെ അടയാളമായിട്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു, ഇനി എന്റെ മരണം നടക്കുക, അതും ഖിയാമത്തു നാളിന്റെ ഒരു ലക്ഷണമാണ്, കുറച്ചുകൂടി അടുക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ് മൗതി, എന്റെ മരണം. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയം, അത് ഖിയാമത്തു നാളിന്റെ ചെറിയ അടയാളമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഇന്ന മിന്ന ശിറാത്തി സാഅ എന്ന് പറഞ്ഞുകൊണ്ട് ഖിയാമത്തു നാളിന്റെ ചില അടയാളങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചപ്പോ അതിൽ ചിലത് മാത്രം ഞാൻ ഈ ഖുതുബയിൽ നിങ്ങളെ കേൾപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിലേറ്റവും ഈ സന്ദർഭത്തിൽ പ്രാധാന്യത്തോടുകൂടി പറയണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. പരീക്ഷണങ്ങളും ആപത്ഘട്ടങ്ങളായ പരീക്ഷണങ്ങളുമൊക്കെ നമ്മുടെ മേൽ ധാരാളമായി ഇറങ്ങുമെന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുക. പരീക്ഷണത്തിന്റെ കാഠിന്യം കൊണ്ട് മനുഷ്യൻ മരണം ആഗ്രഹിച്ചു പോകും. മിൻ ശിദ്ദത്തിൽ ബല, പരീക്ഷണത്തിന്റെ കാഠിന്യം കൊണ്ട് മനുഷ്യൻ മരണം ആഗ്രഹിച്ചു പോകുമാറ് പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് മേൽ വരുന്നുണ്ടെങ്കിൽ, മനുഷ്യക്കൂട്ടത്തിന്മേൽ പരീക്ഷണം വരുന്നുണ്ടെങ്കിൽ അത് ഖിയാമത്തു നാളിന്റെ ലക്ഷണമാണ് എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ലാ തഖുമു സാഅ, ഖിയാമത്തു നാൾ സംഭവിക്കുകയില്ല, ഹത്താ യമുറു അർ റജുലു ബി ഖബ്രി റജുലി, ഒരു മനുഷ്യന്റെ ഖബറിനടുക്കൽ കൂടി ഒരു മനുഷ്യൻ നടക്കുന്നത് വരെ. എങ്ങനെ നടക്കുന്നു? നമ്മളൊക്കെ ഖബറിന്റെ അടുത്ത് കൂടി നടന്നിട്ടുണ്ട്. ഒരു ഖബറിന്റെ അടുത്ത് കൂടി ഒരു മനുഷ്യൻ നടക്കുകയാണ്. ഫയഖൂലു, ആ മനുഷ്യൻ ആ സമയത്ത് ഖബർ കാണുന്ന നേരത്ത് പറയും, യാ ലൈതനി മകാനഹു, ഇവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞാൽ മരണം ആഗ്രഹിച്ചു പോകും മനുഷ്യർ. ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ഇവിടെ ഇസ്ലാമിലെ മുസ്ലിമായി ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ അണപ്പല്ലുകൊണ്ട് ഈമാനിനെയും ഇസ്ലാമിനെയും ഒക്കെ കടിച്ചു പിടിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം അവന്റെ മുമ്പിലെത്തുമ്പോൾ മനുഷ്യൻ അറിയാതെ പറഞ്ഞു പോകും, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഖബറിന്റെ അടുത്തുകൂടി നടന്നു പോകുന്ന മനുഷ്യൻ പറയുമെന്ന്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ കടുത്ത പരീക്ഷണങ്ങൾ വരും എന്നതാണ് ആ പറഞ്ഞത്. അപ്പോ ഞാൻ ഈ ഖുതുബയിൽ ഓർമ്മപ്പെടുത്തുന്ന നേരത്തെ പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകനായിട്ടുള്ള വരവ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം, ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയം, അതൊക്കെ വിട്ടിട്ട് ഈ ഖുതുബയിൽ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ഹദീസ് അതാണ്. എന്താണ്? ഖബറിനടുത്തുകൂടി നടന്നു പോകുന്ന മനുഷ്യൻ വരെ ഖബറിലേക്ക് നോക്കി ആഗ്രഹിച്ചു പോകും, ഈ ഖബറിൽ കിടക്കുന്നവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന്. അത്രത്തോളം ഫിത്നകളും പരീക്ഷണങ്ങളും ലോകത്തിന്റെ മുമ്പിൽ കടന്നു വരുമെന്ന് കളവ് പറയാത്ത പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുകയാണ്. ഇപ്പോ പല സ്ഥലങ്ങളിലും ഭൂകമ്പങ്ങൾ ഉണ്ടായി, ഭൂമിയുടെ പ്രകമ്പനങ്ങൾ ഉണ്ടായി. ഖിയാമത്തു നാളിന്റെ അടയാളമായി, ഖിയാമത്തു നാൾ സംഭവിക്കുന്ന അന്നത്തെ ദിവസമായി നമുക്കൊക്കെ അറിയുന്ന രണ്ട് ചെറിയ സൂറത്തുകളിൽ പറഞ്ഞിട്ടില്ലേ, മനുഷ്യനൊക്കെ ചിന്തിച്ചിതറിയ പാറ്റകളെ പോലെ ആയിത്തീരുന്ന ദിവസം മുട്ടി അലക്കുന്ന ആ ആ ഘോരമായ ശബ്ദം, ഇതൊക്കെ അല്ലാഹു തആല പറഞ്ഞിട്ട് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ വഖാല ലിൻസാനു മാലഹ. ഭൂമി അതിന്റെ വെയിറ്റ് പുറത്തേക്ക് തള്ളുന്ന, ഭാരം അതിന്റെ പുറത്തേക്ക് തള്ളുന്ന ഒരു പ്രകമ്പനം ഭൂമി പ്രകമ്പിച്ചാൽ അത് ഖിയാമത്തുനാൾ നടക്കുന്ന അന്നത്തെ ഒരു സംഭവത്തെ അള്ള വിശദീകരിച്ചതാണ്. ഭൂമി അതിന്റെ പ്രകമ്പനം പ്രകമ്പിച്ചാൽ, പക്ഷെ അതിലേക്കുള്ള ചില സൂചനകൾ ലോകത്തിന്റെ പല ഭാഗത്തുമായി ചെറിയ ചെറിയ ഭൂമികുലുക്കങ്ങളും പ്രകമ്പനങ്ങളും തരിക എന്നത് വരാനിരിക്കുന്ന ഖിയാമത്തുനാളിന്റെ സംഭവത്തെ വിശ്വാസികൾ കോർമ വരാനാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പൊ നമ്മൾ അവിടെ ഭൂകമ്പമുണ്ടായി, ഇവിടെ ഭൂകമ്പമുണ്ടായി, ആ കടലിനടിയിൽ ഭൂമിക്ക് പ്രകമ്പനം സംഭവിച്ചു, വെള്ളം ഉയർന്നു, ജലനിരപ്പ് പെട്ടെന്ന് ഉയർന്നു, അതിവേഗതയിൽ ചില ബീച്ചുകളെ ആ ആ ബീച്ചിലുള്ള മനുഷ്യരെ ഒന്നടങ്കം മുക്കി, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അടിയിലകപ്പെട്ട് വെള്ളം കുടിച്ച് മരിച്ചു പോകുമാറ് വലിയ വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ, ചാനലുകളിൽ വരുമാറ് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും ചെറിയ ചെറിയ ഭൂമിക്കുണ്ടാകുന്ന കുലുക്കങ്ങളും ഭൂമിക്കുണ്ടാകുന്ന പ്രകമ്പനങ്ങളുമൊക്കെ ഖിയാമത്തുനാളിന്റെ അടയാളത്തിലേക്കുള്ള സൂചനകളാണ് എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഞാൻ ഖുതുബയിൽ കേൾക്കുന്ന രണ്ടാമത്തെ ഹദീസ് ഇതാണ്, ലാ തഖൂമുസ് സാഅ, ഖിയാമത്തുനാൾ സംഭവിക്കുകയില്ല, ഹത്താ തഖ്തുറ സലാസിൽ, ഭൂകമ്പം പ്രകമ്പനങ്ങൾ ധാരാളമായിട്ട് വർദ്ധിച്ചിട്ടല്ലാതെ ലോകം അവസാനിക്കുകയില്ല. ഇനി ഖിയാമത്തുനാളിലേക്ക് അടുക്കുന്തോറും ഈ ഭൂമിയുടെ പ്രകമ്പനങ്ങളും ഭൂമികുലുക്കങ്ങളും കൂടി വരും. അതിനൊക്കെ മനുഷ്യന് കാരണക്കാരായി മാറും. കഴിഞ്ഞ ഖുതുബയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ കൈകടത്തലുകൾ കൊണ്ടാണ് ഭൂമിയിലും കരയിലുമൊക്കെ പ്രശ്നം ഉണ്ടായത് എന്ന് ഈ മിമ്പറിൽ വെച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ പല വിധത്തിലും മനുഷ്യൻ തന്നെ ഇടപെട്ടുകൊണ്ട് ഭൂമികുലുക്കങ്ങൾക്ക് സാധ്യതകൾ വർദ്ധിപ്പിക്കും. അതൊക്കെ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളിൽ പെട്ടതാണ്. ആ അർത്ഥത്തിലേക്ക് മനുഷ്യൻ നീങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ ഈ ഖുതുബയിൽ കേൾപ്പിക്കുന്ന രണ്ടാമത്തെ ഹദീസ്, ലാ തഖൂമുസ് സാഅ ഹത്താ തഖ്തുറ സലാസിൽ, ഭൂകമ്പങ്ങൾ പ്രകമ്പനങ്ങൾ അധികരിച്ചു വരിക എന്നത് സംഭവിക്കാതെ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനി ഈ ഖുതുബയിൽ കേൾക്കുന്ന മൂന്നാമത്തെ ഹദീസ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ളുഹൂറു ശിർക്ക്, ശിർക്കിന്റെ പ്രകടനം, ശിർക്ക് പ്രകടമായി നടക്കും. ഫിയാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ശിർക്ക് പ്രകടമായി നടക്കും. ശിർക്ക് പ്രകടമായി നടക്കാതെ ഒളിഞ്ഞും മറഞ്ഞുമല്ല, തെളിഞ്ഞു തന്നെ മുസ്ലിം ഉമ്മത്തിൽ പോലും ശിർക്ക് നടക്കും, എന്നിട്ടേ ലോകം അവസാനിക്കുകയുള്ളൂ എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഹദീസ് ഇങ്ങനെയാണ്. മൂന്നാമത്തെ ഹദീസ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ലാ തഖൂമുസ് സാഅ, ലോകം അവസാനിക്കുകയില്ല, ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ, ശിർക്ക് ചെയ്യുന്ന ആളുകളുമായി എന്റെ ഉമ്മത്ത് ലയിച്ചു ചേരുന്നതുവരെ, എന്റെ ഉമ്മത്തിൽപ്പെട്ടവർ ശിർക്ക് ചെയ്യുന്ന ആളുകളുമായി കൂടിച്ചേരുന്നതുവരെ,
ലയിച്ചു ചേരുന്നതുവരെ ഒരിക്കലും ലോകം അവസാനിക്കുകയില്ല. എന്റെ ഉമ്മത്തിൽപ്പെട്ടവർ ബിംബാരാധന തുടങ്ങുന്നതുവരെ ലോകം അവസാനിക്കുകയില്ല. എത്ര എത്ര ക്ലിയർ ആയിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടുത്ത പാപമാകുന്ന ശിർക്കിനെ കുറിച്ചുള്ള താക്കീത് നൽകുന്നത്. മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന ഈ ഉമ്മത്തിൽ നിന്ന് പ്രകടമായി ശിർക്ക് വരാതെ ലോകം അവസാനിക്കില്ല. അതുകൊണ്ട് തന്നെ പല മുസ്ലിങ്ങളും വിളിച്ചു പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ ഞെട്ടിപ്പോകുന്ന വാക്കുകളാണ്. ഞങ്ങൾ നേരിട്ട് വിളിക്കുകയാണ്, ബദ്രീങ്ങളെ രക്ഷിക്കണേ എന്ന് ഞങ്ങൾ ഡയറക്റ്റായി വിളിക്കുന്നു. ഞങ്ങൾക്കിതിൽ ഒളിയും മറയുമില്ല, ഞങ്ങൾ വിളിക്കുകയാണ് എന്നു തന്നുന്ന പ്രഭാഷണങ്ങളിൽ പറയുന്നത് അത്ഭുതകരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു റൂമിനോ ഒരു ബിൽഡിങ്ങിനോ ഇന്ന നമ്പർ കിട്ടി എന്ന് പറയുമ്പോൾ വരെ പണ്ഡിതന്മാര് പറയുന്നു ഈ നമ്പർ കിട്ടാൻ കാരണം ഞങ്ങൾ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇതിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് അല്ലെ. ഒരു നമ്പർ 313 എന്ന നമ്പർ ഒരു കെട്ടിടത്തിന് കിട്ടുമ്പോ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ കേരളീയ മുസ്ലിം ജനതയോട് പറയുന്നു, അവർ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് പറയുന്നു, ചാനലിന്റെ മുന്നിൽ വന്ന് പറയുന്നു ഈ നമ്പർ തന്നെ കിട്ടാൻ കാരണം നിരന്തരമായി ഞങ്ങൾ ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതാ പറഞ്ഞ പ്രകടമായി തന്നെ പറയും, ഒളിഞ്ഞും മറഞ്ഞുമല്ല, പ്രകടമായിട്ട് തന്നെ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തന്നെ ശിർക്ക് വരും. ഈ പള്ളിക്ക് ഒരു നമ്പർ കിട്ടുക, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കെട്ടിടത്തിന്റെ നമ്പർ ഇഷ്ടപ്പെട്ട ഒരു നമ്പറായി വരിക, അല്ലെങ്കിൽ 313 എന്ന നമ്പറിന് ഇസ്ലാമിലെ പ്രത്യേകതയൊന്നുമില്ല. അള്ളാന്റെ റസൂലും സഹാബത്തും ആ നമ്പറിന് പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. 786 എന്ന നമ്പറിന് പ്രത്യേകതയുണ്ട് എന്ന് അള്ളാഹുവിന്റെ ദീന് ഖുറാനിലും സുന്നത്തിലും എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ നമ്പർ ചില പ്രത്യേകതയുള്ള നമ്പറാണെന്ന് വിചാരിക്കുന്ന മനുഷ്യ ലോകത്തോട് പറയുന്നു ഈ നമ്പർ നമ്മുടെ കെട്ടിടത്തിന് കിട്ടാനുള്ള കാരണം നമ്മൾ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ പ്രസംഗിക്കുന്നത് ലോകത്ത് കേൾക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറയുന്നത്? ഏതൊക്കെയോ മനുഷ്യർ ശിർക്ക് ചെയ്യുമെന്നല്ല, പിന്നെ ലാ തകു മുസ്സാ ലോകം അവസാനിക്കുകയില്ല, ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി എന്റെ ഉമ്മത്തിൽ നിന്ന് ചില ടീമുകൾ ഖബായിലുകൾ ചില ഗോത്രങ്ങൾ ചില വർഗങ്ങൾ ചില ടീമുകൾ ചില സംഘങ്ങൾ ബിൽ മുശ്രിക്കീൻ ശിർക്ക് ചെയ്യുന്ന ആളുകളുമായി ലയിച്ചു ചേരാതെ ലോകം അവസാനിക്കില്ല. വഹത്താ തഅബുദൽ വഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മതി എന്റെ ഉമ്മത്തിൽ നിന്ന് ചില മനുഷ്യർ ബിംബാരാധന തുടങ്ങുന്നത് വരെ ലോകം അവസാനിക്കുകയില്ല. ആരാ ഈ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ബിംബാരാധന നടത്തുന്നവർ? അവിടെ ഒന്ന് അടിവരയിടണം. നിങ്ങളെ മുസ്ലിങ്ങൾ ആരെങ്കിലും ബിംബാരാധന നടത്തുന്നുണ്ടോ? നമ്മളത് ലോകത്തിന്റെ മുമ്പിൽ മുസ്ലിങ്ങൾ ബിംബാരാധന നടത്തുന്നവരാണ് എന്ന് പറയുന്നില്ല. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറയുന്നെന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഒരു വാക്കുണ്ട്. എന്തായിരുന്നു വാക്ക്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്ന് 63-ാമത്തെ വയസ്സിൽ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറയുമ്പോ മലായിക്കത്തുകൾ വന്ന് മലക്കുൽ മൗത്തും മറ്റു മലായിക്കത്തുകളും വന്ന് നബിയുടെ സമ്മതം ചോദിച്ച് റൂഹ് പിടിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബിബിയോട് ചില സംസാരങ്ങൾ നടത്തുന്നുണ്ട്. അത് എല്ലാ മുസ്ലിം വിഭാഗങ്ങളും പഠിക്കുന്നല്ലേ. നബിയുടെ അവസാനത്തെ നിമിഷങ്ങളൊന്ന് വായിച്ചു നോക്കൂ നിങ്ങള്, ഇംഗ്ലീഷിലോ മലയാളത്തിലോ അല്ല വേറെ ഏതെങ്കിലും ഭാഷയിലോ ഒക്കെ നബിയുടെ അവസാനത്തെ നിമിഷങ്ങളെ കുറിച്ച് ആധികാരികമായ രേഖകൾ എന്തു പറയുന്നു എന്ന് ഒന്ന് മറിച്ചു നോക്കൂ നമ്മൾ എല്ലാവരും. അപ്പൊ നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ്, ആ മടിത്തട്ടിൽ കിടന്ന് നമ്മുടെ നേതാവ് തങ്ങൾ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബിബിയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് പറഞ്ഞു, ആയിഷ മരണത്തിന് എന്തൊരു അസ്വസ്ഥതയാണ് ആയിഷ, യാ ആയിഷ ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് അസഹ്യമായ വേദനയാണ് ആയിഷ. ഇങ്ങനെ പറഞ്ഞിട്ട് ആയിഷ ബിബിയുടെ ചെവിയോട് ചേർന്ന് തല താഴ്ത്തി പിടിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ ചില ഗൗരവമായ താക്കീതുകൾ കൊടുക്കുന്നുണ്ട്. രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി പിടിച്ച് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ചില പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. അതിൽ ലോകത്തോട് വിട പറയുന്ന വഫാത്താകുന്ന
എന്ന് അന്ന് പറഞ്ഞ റിപ്പോർട്ടിൽ അത് റിപ്പോർട്ട് ചെയ്ത സഹാബത്ത് കൈമാറിയ രേഖകളിൽ വരെ എന്തുണ്ട്? അല്ലാഹുമ്മ അല്ലാഹുവേ ലാ തജ്അൽ ഖബരി, അല്ലാഹുവേ നീ എന്റെ ഖബറിനെ ആക്കരുത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി, റബ്ബേ നീ എന്റെ ഖബറിനെ ആക്കരുത്, വസന യുഅബദ് ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കി കൊടുക്കരുത് അല്ലാഹ്. ഇവിടെ എന്താ പറഞ്ഞത്? വഹത്ത തഅബുദ ഖബായിലു മിൻ ഉമ്മത്തി അൽഔസാന, എന്റെ ഉമ്മത്തിൽ നിന്ന് ബിംബാരാധന തുടങ്ങുന്നത് വരെ ലോകം അവസാനിക്കുകയില്ല. അപ്പൊ ഖബറിനെ ആരാധിച്ചാൽ ബിംബാരാധനക്ക് തുല്യമാണ് എന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്ന വഫാത്താകുന്ന അന്ന് പോലും താക്കീത് നൽകുന്നത്. അതാണ് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ അല്ലാഹുവേ ലാ തജ്അൽ ഖബരി, എന്റെ ഖബറിനെ നീ ആക്കി കൊടുക്കരുത് റബ്ബേ, എന്റെ ഖബറിനെ നീ ഇങ്ങനെ ആക്കരുത് റബ്ബേ, വസന യുഅബദ് ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കി മാറ്റരുത് റബ്ബേ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദ, റബ്ബേ നീ എന്റെ ഖബറിനെ ഒരു ഉത്സവ പറമ്പാക്കി മാറ്റരുത് അല്ലാഹ്. ഈ രണ്ട് ദുആവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നെന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നിട്ട് ലോകരക്ഷിതാവായ നമ്മുടെ രക്ഷിതാവായ നാഥനായ ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിനോട് ദുആ ചെയ്തതാണ്. ആര്? തങ്ങളാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനി ആര് കുറ്റപ്പെടുത്താനല്ല, മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? അല്ലാഹുവിന്റെ റസൂല് അതിനേക്കാൾ ഒരു മഹാവ്യക്തിത്വം ഇനി ലോകത്ത് വരാനില്ല, വന്നിട്ടില്ല. തങ്ങളാണ്, തങ്ങന്മാരുടെ നേതാവാണ്, സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്ന മഹാവ്യക്തിത്വമാണ്. എല്ലാ നിലക്കും ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, എന്റെ ഖബറിനെ നീ റബ്ബേ ഒരാരാധിക്കപ്പെടുന്ന ബിംബമാക്കി കൊടുക്കരുത് അല്ലാ, എന്റെ ഖബറിനെ നീ റബ്ബേ ഒരു ഉത്സവ കേന്ദ്രമാക്കി കൊടുക്കരുത് അല്ലാ. അങ്ങനെ ആക്കാൻ സാധ്യത ഉണ്ട്? മഹാരഥന്മാരുടെ ഖബറിനെ ഉത്സവ കേന്ദ്രങ്ങളാക്കുന്നുണ്ട്, മറ്റുള്ള സമുദായങ്ങളും ആക്കുന്നുണ്ട്. മുസ്ലിം ഉമ്മത്തിൽ നിന്നും ഈ ഖബറാരാധനയും ഉത്സവങ്ങളും നടക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലേ എന്ന് നമ്മളൊക്കെ ആരും ഒരു സംഘടനയും കുറ്റം പറയണ്ട കേട്ടോ, ഒരു വിഭാഗത്തെയും പേരെടുത്തൊന്നും പറയണ്ട. പക്ഷേ ഒന്ന് ആലോചിക്കുക, നമ്മുടെയൊക്കെ കണ്ണുകള് നമ്മുടെ ചുറ്റുപാടിലേക്ക് ഒന്ന് തിരിച്ചാൽ, നമ്മുടെ കാതുകൾ നമ്മുടെ ചുറ്റുപാടിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുത്താൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. പേരൊന്നും പറയണ്ട എത്രയെത്ര സ്ഥലങ്ങളിലാണ് ഖബറുമായി ബന്ധപ്പെട്ട് ആഘോഷങ്ങൾ നടക്കുന്നത്. അതിന്റെ പരിസര പ്രദേശങ്ങളിൽ യന്ത്ര ഊഞ്ഞാലുകൾ ഒരുക്കുകയാണ്, മരണക്കിണറുകൾ ഒരുക്കുകയാണ്, സർക്കസുകൾ ഒരുക്കുകയാണ്. എന്തിന്റെ പേരിലാണ്? ഖബർ സിയാറത്ത് എന്നതിന്റെ പേരിലാണ്. ഖബർ സിയാറത്ത് എന്തിനാണ്? നമുക്ക് മരണബോധം ഉണ്ടാകാന. ഖബർ സിയാറത്ത് എന്തിനാണ്? തുദക്കിറുക്കുമുൽ മൗത്ത, നിനക്ക് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരാനാണ്. വതുദക്കിറുക്കുമുൽ ആഖിറ, നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാക്കി തരാനാണ്. ഈ സിയാറത്തിന്റെ പേരും പറഞ്ഞ് ഖബറിന്റെ ചുറ്റും നടക്കുന്ന ഈ ഏർപ്പാടുകൾക്ക് ചെന്ന് മടങ്ങുന്ന ഒരാൾക്ക് മരണബോധം ഉണ്ടാകുമോ? ഉണ്ടാകുമോ? ഒരു കാറിൽ സിയാറത്ത് ഈ അർത്ഥത്തിലുള്ള സിയാറത്തും കഴിഞ്ഞ് മടങ്ങുമ്പോ ഉമ്മയും ബാപ്പയും മക്കളും മരണത്തെ കുറിച്ച് ചർച്ച ചെയ്യാ ആണോ? അതെ. അപ്പൊ കേറി എത്ര ഊഞ്ഞാലിനെ കുറിച്ചോ, കണ്ട മരണക്കിണറിനെ കുറിച്ചോ, കണ്ട സർക്കസിനെ കുറിച്ചോ, എന്തിനാണ് സിയാറത്ത് എന്ന ലക്ഷ്യം പോലും മുസ്ലിം ഉമ്മത്ത് മറന്നു പോവുകയാണ്? അതുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഗൗരവമായ ഈ കാര്യം ഈ ഖുത്ബയിലെ മൂന്നാമത്തെ ഹദീസായി നിങ്ങൾ കേട്ടത് ഒന്നുകൂടി ഞാൻ പറയുന്നു. ലാ തഖൂമു സാഅ, ഖിയാമത്തുനാൾ സംഭവിക്കുകയില്ല. ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകൾ ബിൽ മുശ്രിക്കീന, മുശ്രിക്കുകളുമായി ലയിച്ചു ചേരാതെ കേട്ടോ, മുശ്രിക്കുകളുമായി ലയിച്ചു ചേരാതെ. എന്നിട്ട് തുടർന്നു പറഞ്ഞു, വഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മത്തി അൽഔസാന, എന്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകൾ ബിംബാരാധന തുടങ്ങുന്നതുവരെ ലോകം അവസാനിക്കുകയില്ല.
അപ്പൊ മുസ്ലിങ്ങളിലാരും ബിംബാരാധന നടത്തുന്നവരില്ല എന്നതാണ് നമ്മുടെ മനസ്സ് പറയുന്നതെങ്കിൽ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിനെ ആരാധിക്കുന്നത് ഖബറാളിക്ക് പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ട കാര്യമാണ്. ഖബർ സിയാറത്ത് ചെയ്യുന്നത് നമുക്ക് കൂലി കിട്ടുന്ന കാര്യമാണ്. ഖബർ സിയാറത്തിലൂടെ കിട്ടേണ്ട ലക്ഷ്യം മരണബോധമാണ്. ഖബർ സിയാറത്തിലൂടെ കിട്ടേണ്ട ലക്ഷ്യം പരലോകത്തെ കുറിച്ച് ഓർക്കലാണ്. കുത്തിയിട്ട ഖബർ കാണുമ്പോ ഞാനും വന്ന് കിടക്കേണ്ടവനാണ് ഈ ചിന്ത ാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. മറിച്ച് ലക്ഷ്യം മാറിക്കൊണ്ടാണ് പല മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട പലരും പ്രിയപ്പെട്ടവരെ സിയാറത്തുമായി ബന്ധപ്പെട്ട പലതും നേരെ സിയാറത്ത് ചെയ്യുന്നതുണ്ട്. നമ്മൾ എതിർക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു എന്നതാണ്, നമുക്കത് സുന്നത്താണ്. പക്ഷേ അങ്ങനെയാണോ മുസ്ലിം ഉമ്മത്ത് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഈ താക്കീത് എന്റെ ഉമ്മത്തിൽപ്പെട്ടവർക്ക് ഈ അവസ്ഥ വരും െന്ന് പറഞ്ഞ താക്കീത് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതല്ലേ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുക. ലോകത്ത് ഞാൻ തുറന്നു പറയാണ്, ലോകത്തിന്ന് വരെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് ഈ 21-ാം നൂറ്റാണ്ട് വരെ ലോകത്താരും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. നിങ്ങൾ പരിചോക്ക്, നിങ്ങൾ ഇതിലും വലിയ ശിർക്കുകളൊക്കെ ചെയ്തു പോയ സമൂഹം വരെ ലോകത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ നാട്ടിൽ ജീവിച്ച് മരിച്ചു പോയ ഒരാളാണ് എന്ന് ഈ 2020, 2021, 2022 കാലത്ത് നാം കേൾക്കുന്ന സംസാരങ്ങളിൽ കേൾക്കുന്നത് പോലെ 20-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലൊന്നും ലോകത്ത് കേട്ടിട്ടില്ല. 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യർ വൈജ്ഞാനികമായി ഉയർന്നപ്പോ, സാംസ്കാരികമായി ഉയർന്നു എന്ന് അവകാശപ്പെടുമ്പോ, വിദ്യാസമ്പന്നരായി മാറി എന്ന് അവകാശപ്പെടുന്ന ലോകത്താണ് ഈ കിടക്കുന്ന ഈ മരണപ്പെട്ടു പോയ മനുഷ്യനാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നുവരെ ആയിരക്കണക്കിന് മനുഷ്യരെ ഇരുത്തി സംസാരിക്കുമ്പോ ഒരൊറ്റ കുട്ടി തിരിച്ചു ചോദിക്കുന്നില്ല അതെങ്ങനെയാണ്. അല്ലാഹുവല്ലേ ലോകത്തെ നിയന്ത്രിക്കുന്നത്? റബ്ബല്ലേ ഈ ഗോളമണ്ഡലങ്ങളെ നിയന്ത്രിക്കുന്നത്? അല്ലാഹുവല്ലേ അച്ചുതണ്ടിൽ, സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുന്ന ഭൂമിയെ നിയന്ത്രിക്കുന്നത്? അവനല്ലേ ഈ ആകാശത്തിലെ സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നത്? പിന്നെ നമ്മുടെ നാട്ടിൽ ജീവിച്ച് മരിച്ചു പോയ ഒരാൾ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു, അവിടെ വെച്ച് അവസാനിപ്പിക്കുകയല്ല പണ്ഡിതന്മാർ ചെയ്തത്. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിശദീകരിച്ചു കൊടുക്കുന്നു. ആകാശങ്ങളിലെ ഗോളമണ്ഡലങ്ങളെ നിയന്ത്രിക്കുന്നു, നാട്ടിലോടുന്ന ട്രെയിനുകളെ നിയന്ത്രിക്കുന്നു, മേഘവാളികളെ കീറി മുറിച്ച് പറക്കുന്ന വിമാനങ്ങളെ നിയന്ത്രിക്കുന്നു എന്നുവരെ പബ്ലിക്കായി ലോകത്തോട് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ ഹദീസ് അതീവ ഗൗരവത്തോടുകൂടി നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത് എന്ന് ഈ ഖുതുബ കേൾക്കുന്ന നിങ്ങൾ ഓർക്കണം. കുറച്ച് വൈകാരികമായി ഞാൻ സംസാരിച്ചു പോകുന്നുവെങ്കിൽ അത് തൗഹീദിനോടുള്ള പ്രേമമാണ്, അത് തൗഹീദിനോടുള്ള ഇഷ്ടമാണ്. ഞാൻ വൈകാരികമായി അല്പം സംസാരിച്ചു പോകുന്നുവെങ്കിൽ അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത കടുത്ത പാപമാകുന്ന ശിർക്കിനോടുള്ള മനസ്സിന്റെ അനിഷ്ടമാണ്, മനസ്സിന്റെ അനിഷ്ടമാണ്. ആർത്തത്തിൽ നിങ്ങൾ അതിനെ ഉൾക്കൊള്ളണമെന്ന് എന്നെ കേട്ട ഈ ഖുതുബ കേട്ട മുഴുവൻ ആളുകളോട് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എവിടെ താമസിക്കുന്നവരാകട്ടെ, ഏത് ഗ്രാമത്തിൽ താമസിക്കുന്നവരാകട്ടെ, ഏത് പട്ടണത്തിൽ താമസിക്കുന്നവരാകട്ടെ, ശിർക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഖിയാമത്തു നാളിന്റെ അടയാളമായി ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇനിയും കുറെ ലക്ഷണങ്ങളുണ്ട്, ഒരു ഖുത്ബയിൽ പരിമിതികളുണ്ട്, ഇൻഷാല്ലാ നമുക്ക് പിന്നെയും പറയാം. നാലാമത്തെ ലക്ഷണമായി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ, ഞാൻ ഓർഡറിൽ 1, 2 എന്ന അർത്ഥത്തിലല്ല, ഞാൻ ഖുത്ബയിൽ പറയുന്ന നാലാമത്തെ ഖിയാമത്തു നാളിന്റെ ലക്ഷണമായി പ്രവാചകൻ പറഞ്ഞു, ളുഹൂറുൽ കാസിയാത് വൽ ആരിയാത്. ളുഹൂറുൽ കാസിയാത് വൽ ആരിയാത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ നഗ്നകളായി, സ്ത്രീകൾ വിവസ്ത്രങ്ങളായി, സ്ത്രീകൾ ആടിക്കളിക്കുന്നവരായി രംഗത്തു വരിക, പ്രത്യക്ഷപ്പെടുക എന്നതാണ്. വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, കേട്ടാൽ തന്നെ മനസ്സിലാവില്ലേ. എന്താ പറഞ്ഞത്? സ്ത്രീകൾ നഗ്നകളായി, സ്ത്രീകൾ വിവസ്ത്രകളായി, പോരാ അവർ ആടി ഉഴയുന്ന ആളുകളായി രംഗത്തു വരും, അത് പ്രത്യക്ഷത്തിൽ വരും. മുമ്പൊക്കെ കുറച്ചൊരു മടി ഉണ്ടാവും സ്ത്രീകൾക്ക്, ആ നമ്മുടെ വീട് നമ്മുടെ മുറ്റം അങ്ങനെയല്ല, പബ്ലിക് അങ്ങാടിയിലേക്ക് ഏതു വേഷവും സ്വീകരിച്ച് ഒരു സിനിമയിൽ കാണുന്ന, ഒരു സീരിയലിൽ കാണുന്ന, അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്ത് കണ്ട ഏതോ ഒരാള് മോഡലായി സ്വീകരിച്ച ഏതു വസ്ത്രത്തെയും തന്റെ ശരീരത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട്
സമൂഹത്തിന്റെ മുമ്പിലേക്ക് അർദ്ധനഗ്നകളായി പൂർണ്ണനഗ്നകളായി വിവസ്ത്രകളായി സ്ത്രീകൾ വരാൻ തുടങ്ങിയാൽ അത് ഖിയാമത്തു നാളിന്റെ അടയാളമാണ് എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മാഇലാത്തുൻ റുഊസുഹുന്ന കഅസ്നീമത്തിൽ ബുഖ്തിൽ മാഇല ലാ യദഖുലുൽ ജന്ന വലാ യജിദു നരീഹഹ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഖുത്ബയിൽ കേട്ട നാലാമത്തെ ഹദീസ് അതാണ്. സ്ത്രീകൾ കാസിയാത്തുൻ ആരിയാത്തുൻ വസ്ത്രം അണിഞ്ഞിട്ടുണ്ട് അവർ, പക്ഷേ അവർ വിവസ്ത്രകളാണ്, നഗ്നകളാണ്. അവരുടെ നടത്തമാകട്ടെ ഒട്ടകത്തിന്റെ പൂഞ്ഞ ആടിക്കളിക്കുന്നത് പോലെ, ആടിക്കളിക്കുന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ സ്ത്രീകൾ ചാഞ്ഞും ചെരിഞ്ഞും ബോധപൂർവമായി ആ അർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സ്വർഗത്തിൽ പ്രവേശനം സാധ്യമല്ല. സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുകയാണ്. അഞ്ചാമത്തെ ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖിയാമത്തു നാളിന്റെ അടയാളത്തിൽ പെട്ടതാണ് മിൻ അലാമാതിസ് സാഅ അൻ തറ അൽ ഹുഫാത അൽ ഉറാത അൽ ആല റിആ അശ്ശാഹ് യതതാബലൂന ഫിൽ ബുനിയാൻ എന്ന് പറഞ്ഞാൽ കാലിൽ ഒരു നേരെ ചെരിപ്പണിയാൻ പോലും കാശില്ലാത്ത ഒരാൾ, കാലിൽ മര്യാദക്ക് ചെരിപ്പണിയാനുള്ള കാശ് അവന്റെ കയ്യില്ല, ചെരുപ്പ് അവനില്ല, നേരെ വസ്ത്രം അവനില്ല, വളരെ പാപപ്പെട്ടവനാണ്. പക്ഷേ വലിയ വലിയ വീടുകൾ ഉണ്ടാക്കി മത്സരിക്കുകയാണ് അവർ, ലോൺ എടുത്തിട്ടോ കടം വാങ്ങിയിട്ടോ ആ ആളുകൾക്ക് മുമ്പിൽ ഞാനും പിടിച്ചു നിൽക്കണമെന്ന അർത്ഥത്തിൽ ആളുകൾ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും വിഷയത്തിൽ മത്സരിക്കാൻ തുടങ്ങുന്ന കാലം വന്നാൽ അത് ഖിയാമത്തു നാളിന്റെ അടയാളമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യ പറയും. നിങ്ങൾ ഗൾഫിൽ നിന്നിട്ട് എന്താ കാര്യം, നോക്ക് നിങ്ങളെ അവരെ കണ്ടുപിടിക്ക്, ആകെ നാല് കൊല്ലി നിന്നിട്ടുള്ളൂ, മനോഹരമായ വീടുണ്ട്, പോർച്ചിൽ നല്ല വാഹനമുണ്ട്, നല്ല മുറ്റമുണ്ട്, ഇന്റർലോക്ക് പതിച്ച മുറ്റമാണ്, മനോഹരമായ മതിലാണ്, എന്ത് ഭംഗിയുള്ള വീടാണ്. അപ്പൊ നമ്മുടെ മനസ്സിലും ആ മത്സരത്തിലേക്ക് കടക്കാനുള്ള കയ്യിലില്ല. ദാ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ, എങ്ങനെ മിൻ അലാമാതിസ് സാഅ അൻ തറ നിനക്ക് കാണാം അൽ ഹുഫാത അൽ ഉറാത അൽ ആല റിആ അശ്ശാഹ്. എന്താണ് ഇതിന്റെ അർത്ഥം? വളരെ ഫക്കീറാണ്, നേരെ വസ്ത്രം പോലും മര്യാദയ്ക്കില്ല, നേരെ ഭംഗിയുള്ള നല്ല ചെരുപ്പ് പോലും അവനില്ല, നേരെ വണ്ണം പറഞ്ഞ ഒരു ചെരുപ്പ് പോലും മര്യാദക്ക് വാങ്ങാനുള്ള കാശില്ല, എന്നിട്ടും മത്സരം നടക്കുകയാണ്, കെട്ടിടങ്ങൾ പൊക്കിയുണ്ടാക്കുകയാണ്. ഇനി വലിയ വലിയ രാജ്യങ്ങളെന്ന് അവകാശപ്പെടുന്നവരോ അവരും ആ അർത്ഥത്തിൽ പണമുണ്ട്, ആ അർത്ഥത്തിൽ മത്സരം നടത്തുകയാണ്. ഏറ്റവും വലിയ കെട്ടിടം ഇന്നതാണ്, ഇന്ന രാജ്യത്താണെന്നറിയുമ്പോ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന രാജ്യങ്ങൾ വരെ. എന്നാൽ പിന്നെ ആ കെട്ടിടത്തെ മറികടന്നുകൊണ്ട് അതിനേക്കാൾ ഉയരമുള്ള കെട്ടിടത്തിന് ഞങ്ങൾ തറക്കല്ലിട്ടിരിക്കുന്നു എന്ന പ്രഖ്യാപനം ചാനൽ വഴി കൊടുക്കുമ്പോ അതേ ഉള്ളവരും ഇല്ലാത്തവരുമൊക്കെ ഒരു മാത്സര്യ ബുദ്ധിയോടുകൂടി കെട്ടിട നിർമ്മാണങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത്. ഇതാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇത് ഖിയാമത്തു നാളിന്റെ അടയാളമാണ് എന്ന് ആറാമത്തെ ഹദീസ് കേട്ടോളൂ നിങ്ങൾ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ളുഹൂറുൽ മആസിബ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സുകൾ അരങ്ങ് തകർക്കുന്ന കാലമായിരിക്കും അത്. എങ്ങനെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സുകൾ അരങ്ങ് തകർക്കുന്ന, പ്രത്യക്ഷമായി ആളുകൾക്കിടയിൽ അരങ്ങ് തകർക്കുന്ന കാലമാണ്. എന്നിട്ട് അല്ലാഹു റസൂൽ പറയാ, ലയഖൂനന്ന മിൻ ഉമ്മതി അഖ്വാമുൻ, എന്റെ ഉമ്മത്തിൽ നിന്ന് ചില മനുഷ്യന്മാർ ഉണ്ടായി തീരും. അവരുടെ പ്രത്യേകത എന്താ? യസ്തഹില്ലുനൽ ഈ നാലു കാര്യങ്ങളും അനുവദനീയമാണ് എന്ന് പറയുന്ന ടീമുകൾ മുസ്ലിങ്ങളിൽ നിന്നുണ്ടാകും, എന്റെ ഉമ്മത്തിൽ നിന്നുണ്ടാകും. ഏതൊക്കെയാണ് അനുവദനീയമാണ് എന്ന് പറയുന്നത്? ഒന്ന്, പ്രിയപ്പെട്ടവരെ ശരിക്ക് ശ്രദ്ധിച്ചോളൂ നിങ്ങള്, ഒന്ന് മദ്യമാണ്.
മദ്യം അനുവദനീയമാണ് എന്ന് പറയാതെ പറയുന്ന ടീമായി മുസ്ലിങ്ങൾ മാറിയിട്ടുണ്ട്, സമൂഹം മാറിയിട്ടുണ്ട്. ആരാപ്പ കള്ളു കുടിക്കാത്തത് എന്നാണ്? കള്ളു കുടിക്കുന്ന മോനെ കുറിച്ച് വാപ്പയോട് പരാതി പറഞ്ഞാൽ, നിങ്ങളെ മോനെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ, വാപ്പയുടെ മറുപടി, ജേറ്റന്റെ മറുപടി, മുസ്ലിം കുടുംബത്തിന്റെ മറുപടി, ആരാ ഇപ്പൊ കുടിക്കാത്തത് എന്നതായി മാറും. മനസ്സിലായില്ലേ? ഇതൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതാണ്. വ്യഭിചാരം ഒരു പ്രശ്നമല്ലാതെയായി തീരും. ആരാ വ്യഭിചരിക്കാത്തത്? എന്റെ കുട്ടിയെ കുറ്റം പറയാൻ, എന്റെ മോനെ കുറ്റം പറയാൻ, എന്റെ അനിയനെ കുറ്റം പറയാൻ ഇവിടെ ആരായിപ്പോ എല്ലാം തികഞ്ഞവർ, ആരായിപ്പോ ഇത്ര നല്ലവർ എന്ന ചോദ്യമായിരിക്കും ഈ ഉമ്മത്തിൽ നിന്ന് ഉയരുക. അറിയോ, അതിന്റെ ഗൗരവം നഷ്ടപ്പെട്ടു പോകും. പിന്നെ വൽ ഹരീറ, പത്ത് വസ്ത്രം പുരുഷന്മാരും ഉപയോഗിക്കാൻ തുടങ്ങും. വൽ മഅസിഫ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സുകൾ ഈ ഉമ്മത്തിൽ നിന്നും ഉപയോഗിക്കാൻ തുടങ്ങും. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാണ് ഇത് നമുക്ക് പാടില്ല എന്നത്. പാട്ട് പാടാൻ അനുവദിച്ചിട്ടുണ്ട്, ചെറിയ കുട്ടികളെ കളിക്കാൻ അനുവദിച്ചിട്ടുണ്ട്, മറ്റു മത്സരങ്ങളിൽ നമുക്ക് പങ്കെടുക്കാൻ അനുവദിച്ചിട്ടുണ്ട്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സുകൾ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞത് ഞാനല്ല, ഈ മിമ്പറിൽ കയറി നിന്ന് ഒരു ഖതീബ് എന്ന നിലയ്ക്ക് ഞാനല്ല നിങ്ങളോട് പറയുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. അതിന്റെ യുക്തിഭദ്രത എന്ത് നമുക്കറിയില്ല. വേണ്ട എന്ന് അല്ലാഹുവിന്റെ വഹീ പ്രകാരം പറഞ്ഞാൽ ശരി, നമുക്കത് വേണ്ട എന്ന് വെക്കലാണ്. പ്രിയപ്പെട്ടവരെ, അതിന്റെ ഏറ്റവും ശരിയായ വശമെന്ന് സാന്ദർഭികമായി മനസ്സിലാക്കണം. അപ്പൊ ഈ ഖുത്ബയിൽ കേട്ട ആറാമത്തെ ഹദീസിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടിരിക്കുന്നത് ഈ വിഷയമാണ്. ശരി, ഇൻഷാഅല്ലാഹ് ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. ഓരോ ഖുത്ബകളിലൂടെ നമുക്ക് ചിലത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാഹു കേൾക്കുന്നതനുസരിച്ച് ഇതെന്റെ ജീവിതത്തിൽ തിരുത്തേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അത് തിരുത്തുവാനും അത് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുവാനും സാധിക്കുമ്പോഴാണ് ഈ ഖുത്ബ പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഗുണമുണ്ടാകുന്നത്. അല്ലാഹു അർത്ഥത്തിൽ ചിന്തിക്കുന്നവരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഏഴാമത്തെ ഖിയാമത്തു നാളിന്റെ ലക്ഷണമായി നമ്മൾ ഈ ഖുത്ബയിൽ പറയുന്ന ഏഴാമത്തെ കാര്യം, ഇന്ന മിൻ അശ്റാത്തി സാഅ എന്ന് തുടങ്ങിയിട്ട് കുറെ വിഷയങ്ങൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറയാണ്, ഞാനും കുറെ കാര്യങ്ങൾ വിശദീകരിക്കാണ്ട് ഇത് പറഞ്ഞ് നമുക്ക് ഈ ഖുത്ബ അവസാനിപ്പിക്കാം. എങ്ങനെ? കാലം അടുത്തു വരും. മാർക്കറ്റുകൾ കൂട്ടിമുട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങാടികൾ കൂട്ടിമുട്ടും, അതൊക്കെ ഇനി വരാൻ പോണ ഹദീസിലുണ്ട്. അങ്ങാടികൾ തമ്മിൽ കൂട്ടിമുട്ടും. ഇവിടെ പറഞ്ഞത് കാലം വളരെ ചുരുങ്ങിയതായിട്ട് അടുത്തായിട്ട് തോന്നുക, ഒരു വർഷം ഒരു മാസത്തെ പോലെ തോന്നുക, ഒരു മാസം ഒരാഴ്ചയെ പോലെ തോന്നുക, ഒരാഴ്ചയുടെ സമയം ഒരു ദിവസത്തെ പോലെ, ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മണിക്കൂർ പോലെ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ലോകത്തിപ്പോ നമുക്ക് ഈ ഇരിക്കുന്ന എല്ലാവർക്കും പഠിച്ചവൻ ബുദ്ധി വേറെ വേറെ ആയിരിക്കും, ചിലപ്പോ കൊടുത്ത സാമ്പത്തിക സ്ഥിതി വേറെ വേറെ ആയിരിക്കാം, വീട് സൗകര്യങ്ങൾ വേറെ വേറെ ആയിരിക്കാം, കളറിൽ വ്യത്യാസം ഉണ്ടാവാം, ഹൈറ്റിൽ വ്യത്യാസം ഉണ്ടാവാം, അതൊക്കെ ഉണ്ടല്ലോ. എന്റെ മുടി ലോകത്ത് വേറെ ആർക്കുള്ള എനിക്ക് മാത്രമേ ഉള്ളൂ, എന്റെ ഉമിനീര് ലോകത്ത് എനിക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ഉമിനീര് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ വിയർപ്പ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ അള്ളാഹു എല്ലാവർക്കും ഒരുപോലെ കൊടുത്ത ഒന്നാണ് സമയം. അള്ളാഹു എല്ലാവർക്കും ഒരുപോലെ കൊടുത്ത ഒന്നാണ് സമയം. ആ സമയം ഇങ്ങനെ മാസങ്ങളെ പോലെ, മാസത്തെ പോലെ, ആഴ്ചയെ പോലെ, ദിവസത്തെ പോലെ തോന്നുക എന്ന് പറഞ്ഞാൽ എന്താ? സഹാബത്ത് ചോദിച്ചു, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബറക്കത്ത് ഉണ്ടാവില്ല. എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എന്ത് ഓടിയിട്ടും കാര്യമില്ല, ചെയ്യുന്നതിലൊന്നും ഒരു അള്ളാന്റെ ഒരു ബറക്കത്ത് കിട്ടണില്ല. കിതാബ് എഴുതാനൊക്കെ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു മുൻഗാമികളായ പണ്ഡിതന്മാർക്ക്, എന്നാൽ ഇപ്പത്തെ പണ്ഡിതന്മാർക്ക് സമയം കിട്ടണില്ല. കിട്ടുന്ന സമയത്തിൽ ഒരു ബർക്കത്ത് തയ്യണില്ല. മനസ്സിലായില്ലേ? മുമ്പത്തെ ഇത്ര ബിസിനസ് ഒന്നും മുമ്പില്ലായിരുന്നു, പക്ഷെ സുഖമായിട്ട് ജീവിച്ചിരുന്നു. ഇഷ്ടം പോലെ ബിസിനസ്സും കച്ചവടം എവിടെ നോക്കിയാലും ഏർപ്പാടുകളാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ക്ലച്ച് അവിടെ ക്ലച്ച് പിടിക്കണില്ല. മനസ്സിലായില്ലേ?
അപ്പോ എന്താ സംഭവം? ഉള്ള സമയത്തെ നേരാവണ്ണം അള്ളാഹുവിന്റെ വറക്കത്തോടുകൂടി ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ഓടടാ ഓട്ടായിരിക്കും എല്ലാവരും. അതുകൊണ്ട് എല്ലാരും പറയും ഖുർആൻ പഠിക്കണം തന്നെ, സമയയുടെ ഒരു ക്ലാസ്സിൽ വരണം തന്നെ, സമയയുടെ വരണം എന്നാഗ്രഹമുണ്ട്. അങ്ങനെ പറയാം, വരണം എന്നാഗ്രഹമുണ്ട്, സമയമില്ല. പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ട്, സമയമില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത് എത്തുമെന്നാണ് ഹബീബുന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പാകെ പഠിപ്പിച്ചത്. അള്ളാഹു ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പറഞ്ഞ ഈ ഖുത്ബയിൽ പറഞ്ഞ ഏഴു കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതവുമായി തട്ടിക്കുക, നമ്മുടെ ജീവിതവുമായി ശരിക്ക് തട്ടിച്ച് നമ്മൾ പരിശോധിക്കുക, നമ്മുടെ കുടുംബവുമായി നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കുക, നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ സംവദിക്കുക. ചില ഉത്തരങ്ങൾ പുറത്തേക്ക് വരും, അതിനനുസരിച്ച് തിരുത്തലുകൾ ഉണ്ടാക്കണം. അതിനാണ് നമ്മൾ ഖുത്ബ ആഴ്ചയിൽ ആഴ്ചയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഈ ഖുത്ബ പ്രിയപ്പെട്ടവരെ ഒരു പ്രൗഢമായ ഖുത്ബയാണ് എന്ന് ഖതീബുമാരെ കുറിച്ചോ അല്ലെങ്കിൽ പള്ളിയിൽ വരുന്ന ആളുകൾ അതിനനുസരിച്ച് മാർക്കിടാനൊന്നും വേണ്ടിയുള്ള ഒന്നല്ല. നമ്മൾ നമ്മളെ കുറിച്ച് ആത്മ വിചാരണ നടത്തുക, ഞാൻ എന്നെ കുറിച്ച് പരിശോധിക്കുക, നിങ്ങൾ നിങ്ങളെ കുറിച്ച് പഠിക്കുക, തിരുത്തലുകൾ ഉണ്ടാക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ജീവിതത്തിൽ നിന്നെ ഓർക്കുവാനും നിന്റെ റഹ്മത്തും നിന്റെ ബറക്കാത്തുകളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ചെറിയ ചെറിയ കച്ചവടങ്ങളോ ചെറിയ ചെറിയ ബിസിനസ്സുകളിലൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോ നിന്റെ ബറക്കാത്തുകൾ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ നൽകുന്നത് ഹറാമല്ല എന്ന് ഉറപ്പുവരുത്താനും ഹലാലിലൂടെയാണ് ഞങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുവാനുമുള്ള സാഹചര്യങ്ങളെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. ربنا تقبل منا انك انت السميع العليم. اللهم خلص قلوبنا من الرياء, اللهم خلص قلوبنا من النفاق, اللهم خلص قلوبنا من الشرك والكفر. امين امين برحمتك يا ارحم الراحمين.